നമ്മളിൽ അധികം പേരും ചെറിയ പനി, ജലദോഷം, ചുമ, ഛർദി, ലൂസ് മോഷൻ എന്നിവയ്ക്കൊന്നും ഡോക്ടറുടെ അടുത്ത് പോകാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സ്വയം മരുന്നുകൾ വാങ്ങി കഴിക്കാറാണ് പതിവ്. കൂടാതെ കൈകാലുകൾ, ശരീരം, വയർ, തല തുടങ്ങി ഏത് വേദനകൾ വന്നാലും ഡോക്ടർമാരുടെ ഉപദേശമില്ലാതെ വേദന സംഹാരികൾ കഴിക്കുക തന്നെയാണ് പതിവ്. എങ്കിൽ ഇത് നമ്മുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്ന കാര്യമാണെന്ന് ആരും ചിന്തിക്കാറില്ല. ഇങ്ങനെ സ്വയം ചികിത്സയിലൂടെ ശരീരത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ രീതിയിൽ മരുന്നുകൾ കഴിക്കുന്നത്, പ്രത്യേകിച്ചും വേദന സംഹാരികൾ കഴിക്കുന്നത് കിഡ്നിക്ക് നല്ലതല്ല. ഇത്തരത്തിൽ കഴിക്കുന്ന മരുന്നുകൾ വൃക്കകളെ നേരിട്ട് ബാധിക്കുന്നു. ഒരു ഡോക്ടറെ സമീപിക്കാതെ നിങ്ങൾ പലപ്പോഴും ഗുളികകൾ കഴിക്കുന്നത് വഴി നിങ്ങൾ അവയ്ക്ക് അടിമപ്പെട്ടേക്കാം. നിരന്തരമായി ഇത്തരത്തിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ആന്റിബയോട്ടിക് ഗുളികകളിൽ വളരെയധികം ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറവായിരിക്കും. രോഗപ്രതിരോധ ശേഷി കുറയുന്നത് പലതരത്തിലുള്ള അസുഖങ്ങൾ എളുപ്പത്തിൽ ബാധിക്കാൻ കാരണമാകുന്നു. സാധാരണയായി തലവേദന ഉണ്ടാകുമ്പോൾ അത് മാറാൻ നമ്മളിൽ പലരും ഗുളികകളെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ഡോക്ടർമാർ പറയുന്നത് തലവേദന ഉണ്ടെങ്കിൽ കാപ്പി കുടിക്കുക, അല്ലെങ്കിൽ കുറച്ചുനേരം ഉറങ്ങുക. നേരെ മറിച്ച് ഗുളികകൾ കഴിക്കുന്നത് തലവേദന വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അനാവശ്യമായി ഗുളികകൾ കഴിക്കുന്നത് വൃക്കകളെ മാത്രമല്ല ഹൃദയത്തെയും ബാധിക്കുമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഇത്തരക്കാർക്ക് ഹൃദയാഘാത സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സാധാരണ ശരീരവേദനയ്ക്കും തലവേദനയ്ക്കും ജലദോഷത്തിനും ഡോക്ടറുടെ ഉപദേശമില്ലാതെ കഴിക്കുന്ന എല്ലാ ഗുളികകളും നിങ്ങളുടെ ശരീര അവയവങ്ങളെ നേരിട്ട് ബാധിക്കുന്നു.